നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് കൈപ്പമംഗലം ബ്ലോക്ക് പഠന ക്യാമ്പ് വഞ്ചിപ്പുര ബീച്ചിൽ നടന്നു. അടിസ്ഥാന വിഭാഗങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് രമേശ് ചെന്നിത്തല. ചെന്ത്രാപ്പിന്നിയിൽ ബി ജെ പി അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്നും പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നും ആരോപിച്ച് സി പി എം പ്രതിഷേധ ധർണ. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ സേനയ്ക്ക് രൂപം നൽകി. വാർത്തകൾ വിശദമായി. ന്യൂനപക്ഷങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, പട്ടികജാതി വിഭാഗങ്ങൾ അടക്കമുള്ള അടിസ്ഥാന വിഭാഗങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ടു പോയാൽ വരുംകാലത്ത് കോൺഗ്രസ് ജനത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് ഏകദിന പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം വികസനത്തിന്റെ പാതയിലാണ്. രാജ്യത്തിന്റെ വികസനം കുത്തക കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയാകരുത്. ദരിദ്രനാരായണന്മാരുടെ ക്ഷേമത്തിലൂടെ മാത്രമേ രാജ്യത്തിന് വളർച്ച പ്രാപിക്കാനാകൂ. ജാതി സംഘടനകളും അടിസ്ഥാന വർഗ കോളനികളും തീവ്രവാദത്തിന്റെ പിടിയിലമരുന്നതിന്റെയും ദേശീയ പാർട്ടികളിൽ നിന്ന് അകലുന്നതിന്റെയും കാരണം നാം മനസ്സിലാക്കണം. വിശ്വാസങ്ങളും തത്വശാസ്ത്രങ്ങളും മാറ്റാതെ നയങ്ങളും പ്രവർത്തനങ്ങളും മാറ്റാൻ നാം തയ്യാറാവണം. ഉദാരവത്കരണത്തിന്റെയും ആഗോളീകരണത്തിന്റെയും കാലത്ത് മാനവിക മുഖമാണ് കോൺഗ്രസിന് വേണ്ടത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് അഡ്രസ് ചെയ്യേണ്ടത് പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കണം. നമ്മുടെ രാജ്യം വളർച്ചയുടെ പാതയിലാണ്. രാജ്യത്തിന്റെ വളർച്ച പുരോഗതി ഒരുപിടി ആളുകൾക്ക് വേണ്ടി മാത്രമാകാൻ പാടില്ല. സമ്പന്നന്മാർക്ക് വേണ്ടി, മുതലാളിമാർക്ക് വേണ്ടി, കുലാക്കുകൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നമ്മളുടെ വികസനം മാറിയാൽ അതിന്റെ തിരിച്ചടി കോൺഗ്രസിന് നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ബാംഗ്ലൂർ എ സി സി സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് തീരുമാനിച്ചു രാജ്യത്തിന്റെ ഉദാരവൽക്കരണവും ആഗോളീകരണത്തിന്റെയും പശ്ചാത്തലത്തിൽ നമ്മൾ എടുക്കേണ്ട സമീപനം മനുഷ്യമുഖമുള്ള പരിഷ്കാര നടപടികളായിരിക്കണം. ചേഞ്ച് വിത്ത് എ ഹ്യൂമൻ ഫേസ്, മാറ്റം മനുഷ്യമുഖമുള്ളതാകണം. വികസനത്തിന്റെ പ്രയോജനം ലഭിക്കേണ്ടത് ആർക്കാണ്? വിരലിലെണ്ണം കഴിയുന്ന ആളുകൾക്ക് ആകാൻ പാടില്ല, പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക്. ആ വികസന നേട്ടങ്ങൾ എത്തുമ്പോഴാണ് നാടിന്റെ വികസനം പൂർത്തിയാകുന്നത്. അംബാനിക്കും അതോടൊപ്പം തന്നെ അതുപോലെയുള്ള ആളുകൾക്കും പ്രയോജനം എത്തിക്കുക എന്നുള്ളതല്ല കോൺഗ്രസിന്റെ സമീപനം. അവർക്ക് അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകാം. ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാരായ പാവപ്പെട്ട ആളുകൾക്ക് ആശ്വാസം എത്തിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എഫ് ഡൊമിനിക് അധ്യക്ഷനായി. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബലറാം, കെ പി ധനപാലൻ എം പി, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, പി എൻ ബാലകൃഷ്ണൻ, പി എ മുഹമ്മദ് അലി, ബീന സുരേന്ദ്രൻ, പി എം എ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ നടന്ന പഠന ക്ലാസുകൾക്ക് ബാലചന്ദ്രൻ വടക്കെടുത്ത്, ടി എൻ പ്രതാപൻ എം എൽ എ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൽ കോൺഗ്രസിന് ഒരു പ്രത്യയശാസ്ത്രപരമായ പിൻബലമുണ്ട്. കാറൽ മാർക്സിന്റെ പാർട്ടിയല്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കാറൽ മാർക്സിന്റെയും ലെനിന്റെയും ഏംഗൽസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും മൂലധനത്തിലും കാറൽ മാർക്സും ലെനിൻ ഏംഗൽസും കൂടി പറഞ്ഞൊരു വാക്കുണ്ട്, പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം വികസനം. അങ്ങനെ പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടുള്ള വികസനമാണ് നാളെ സോഷ്യലിസത്തിലേക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചവിട്ടുപടി എന്നാണ് കാറൽ മാർക്സും ഏംഗൽസും മൂലധനം എന്ന് പറയുന്ന മാർക്സിയൻ ഫിലോസഫിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ, ലോക കമ്മ്യൂണിസത്തിന്റെ ബൈബിൾ, ഗീത, ഖുറാൻ എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് മൂലധനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഏംഗൽസിന്റെയും ലെനിൻ മാർക്സിന്റെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ബൈബിൾ. അതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഗീത, അതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഖുറാൻ. അതിൽ പറയുന്നു, കാറൽ മാർക്സ് പറയുന്നു, പ്രകൃതി വിഭവങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുക, പരമാവധി ചൂഷണം ചെയ്ത് അതിലൂടെ വ്യവസായ വിപ്ലവത്തിലൂടെ നേരിട്ട് പോയി മൂലധന നിക്ഷേപം വരുത്തി സോഷ്യലിസത്തിലേക്ക് എത്തിച്ചേരുക എന്നാണ് മാർക്സ് പഠിപ്പിച്ചത്. ചെന്ത്രാപ്പിന്നിയിൽ ബി ജെ പി അക്രമങ്ങൾ നടത്തുന്നുവെന്നും പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നും ആരോപിച്ച് സി പി എം ചെന്ത്രാപ്പിന്നി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി എം കെ ഫൽഗുണൻ, ടി എൻ അജയ്കുമാർ, എം കെ രാമചന്ദ്രൻ, പി സി രാജീവ്, വി കെ ജ്യോതിപ്രകാശ്, ശാന്താരാമൻ, സി കെ രവി എന്നിവരും പ്രസംഗിച്ചു. മാത്രമല്ല ഈ പ്രതികരണത്തിന്റെ ആവശ്യം മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉന്നതതലത്തിൽ നടക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ വലിയ പ്രസ്ഥാനത്തിന് നേതൃത്വം എടുത്താൽ ഈ പാർട്ടി തയ്യാറാകുന്നു എന്ന് മാത്രമല്ല, അനിൽ കുമാർ ഹോസ്റ്റലിന്റെ മാനേജ്മെന്റിലൂടെ എനിക്ക് പറയാനുള്ളത്,
കൃഷിഭവൻ മുഖേന നടപ്പാക്കുന്ന സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിക്ക് ചന്ദ്രാപിന്നി എസ് എൻ വിദ്യാഭവനിൽ തുടക്കമായി. സ്കൂളങ്കണത്തിൽ നടന്ന ചടങ്ങിൽ എസ് എൻ ഇ ആൻഡ് സി ട്രസ്റ്റ് ട്രഷറർ ടി കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി കൃഷി ഓഫീസർ എം എച്ച് മുഹമ്മദ് ഇസ്മയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഇ കെ സുഷമ, ഐ ആർ രാജൻ, പ്രൊഫസർ പി കെ നൂർദ്ദീൻ, വൈസ് പ്രിൻസിപ്പൾ യാമിനി ദിലീപ് എന്നിവരും പ്രസംഗിച്ചു. സ്കൂൾ വളപ്പിനടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ കൃഷിയിടത്തിലാണ് പച്ചക്കറി തൈകൾ നട്ടത്. മത്ത, കുമ്പളം, പാവൽ, വഴുതിന, ചീര എന്നിവയാണ് പ്രാഥമികമായി നടുന്നത്. ഹോം സ്റ്റഡ്സിൽ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ടീം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനൊരു അവയർനെസ് ഉണ്ടായിരിക്കണം, ആ ഒരു താല്പര്യം ഉണ്ടായിരിക്കണം, ഹൗ ടു ഡൂ ദ കൾട്ടിവേഷൻ നിങ്ങൾ അറിയണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പച്ചക്കറി പാർക്കുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുറച്ച് മുളകിന്റെ തൈയെടുത്ത് നടാം, അല്ലെങ്കിൽ വെണ്ട തൈയെടുത്ത് നടാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ദാറ്റ് ഷുഡ് ബി ഇൻ സയന്റിഫിക് വേ, ശാസ്ത്രീയമായിട്ട് രീതിയിലേക്ക്. എന്താണ് വാട്ടി വാട്ടി ഇതിന് ബൈ സയന്റിഫിക് യോ കൾട്ടിവേഷൻ? ശാസ്ത്രീയമായിട്ട് പച്ചക്കറി ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന എന്താണ്? എന്താണ് വാട്ടി ഇസ് ദ മീ, വാട്ടി ഇസ് ദ മോർ എന്താണ് പർപ്പസ്, എന്താണ് സയന്റിഫിക് ആയിട്ട് ചെയ്യുമ്പോൾ? ടെൽ മി. മിനിമം സ്ഥലത്ത് നിന്ന് മാക്സിമം ഉൽപാദനം ഉണ്ടാക്കുക ബൈ യൂസിങ് ഡിഫറെന്റ് സയന്റിഫിക് അപ്രോച്ചസ്. നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ സയന്റിഫിക് അപ്രോച്ച് ചെയ്യുക. നമ്പർ വൺ, ആദ്യമായിട്ട് വെജിറ്റബിളിന്റെ ആൾ പച്ചക്കറി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പച്ചക്കറിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പച്ചക്കറി മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഫസ്റ്റ് വി ഹാവ് ടു സെറ്റ്, വി ഹാവ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് സൈറ്റ് ഫോർ ദി വെജിറ്റബിൾ. റേഷൻ സബ്സിഡി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സി പി ഐ പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി. കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി ഇ കെ സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനവിഭാഗങ്ങളുടെ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് അല്ലെങ്കിൽ റേഷൻ കടകളിലൂടെ സാധാരണക്കാരന് ലഭ്യമാകേണ്ട അരിയും പഞ്ചസാരയും മണ്ണെണ്ണയും ഗോതമ്പും മറ്റുമൊക്കെ തന്നെ കാലാകാലങ്ങളിലായി സബ്സിഡി നിരക്കിലാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴാകട്ടെ എ പി എൽ കാർഡുകാർക്ക് 9 കിലോ അരി ₹8.90 കൃത്യമായി കൊടുക്കേണ്ടത്. അതിൽ ₹6.90 സബ്സിഡിയായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ₹2 എ പി എൽ കാർഡുകാർക്ക് 9 കിലോ അരി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പറയുന്നു, നിങ്ങൾ ₹8.90 റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങണം, ₹2 കഴിച്ച് ബാക്കി ₹6.90 നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് അക്കൗണ്ട് വഴി കുറെ നാളുകൾക്ക് ശേഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇത് എന്തൊരു ന്യായമാണ്? സാധാരണ ജനവിഭാഗങ്ങളുടെ കാശ്. ടി പി രഘുനാഥ് അധ്യക്ഷനായി, വി കെ മോഹനൻ, പി ആർ കണ്ണൻ, പി എം നൂർദ്ദീൻ, കെ കെ കാർത്തികയൻ, സുഗതൻ എന്നിവരും പ്രസംഗിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ സേനയ്ക്ക് രൂപം നൽകി. സംസ്ഥാന കൃഷിവകുപ്പിന്റെയും നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖത്തിലാണ് തൊഴിൽ സേന രൂപീകരിച്ചത്. കാർഷിക മേഖലയിലെ തൊഴിൽ ക്ഷാമം ദൂരീകരിക്കാൻ കൂടിയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ പുളിക്കൻ അധ്യക്ഷനായിരുന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എ വി ഷേർലി പദ്ധതി വിശദീകരിച്ചു. തളിക്കുളം കൃഷി ഓഫീസർ ടി കെ പ്രതീഷ്, അസിസ്റ്റന്റ് കെ എമിലി, വി ആർ വിജയൻ എന്നിവരും പ്രസംഗിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങളും തൊഴിലാളി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേള.